എന്താ മുഖത്തൊരു സന്തോഷം? അല്ലേ, ഞാൻ ആലോചിക്കായിരുന്നു, നസീമയുടെ ഒരു മാറ്റേ, ഇപ്പൊ കൃഷ്ണ തുളസി പറിച്ചു പോയുള്ളൂ, ഉമ്മാക്ക് കഫക്കെട്ടാത്രേ. ടൈഫോയിഡ് വന്നിട്ട് തിരിഞ്ഞു നോക്കാത്ത ആളാ. ജലദോഷം വന്നപ്പോ കൃഷ്ണ തുളസി ആയിട്ട് പോയതേ. ആ സ്നേഹപ്രകടനം കണ്ട് ഇയാൾ അന്തം വിട്ടു നിൽക്കണ്ട, ഉമ്മാനെ വൃദ്ധസദനത്തിലാക്കണതിന്റെ സന്തോഷാണത്. അത് പിന്നെ എനിക്കറിയില്ലേ. പിന്നെന്തിനാ നീ ഇങ്ങനെ കുന്തം വിഴുങ്ങി മട്ടു നിൽക്കണത്? അല്ല, ഇങ്ങനെയൊക്കെ പെരുമാറാനും അവൾക്ക് അറിയൂലോ എന്ന് ഓർത്തു പോയതാ. അവൾക്ക് മാത്രല്ല, ആ ഉമ്മാന്റെ മറ്റു രണ്ട് മക്കളില്ലേ, ആ തൃപ്പാള കങ്കറാണികൾ, അവർക്കും കഴിയും ഉമ്മാനെ സ്നേഹിക്കാൻ. അതിന് എന്റെ കയ്യിലൊരു മരുന്നുണ്ട്, നീ നോക്കിക്കോ. ആരാത്, കണ്ട കാലം മറന്നുല്ലോ, ഇപ്പം കണ്ടത് നന്നായി. കൊറേ കാലായി ഒരു കാര്യം മനസ്സിൽ കടന്ന് അങ്ങനെ പുകയാ, പറയണോ വേണോ പറയണോ വേണ്ടെന്ന് ആലോചിച്ചിട്ട് ഒരു ഉത്തരം കിട്ടുന്നില്ല. എന്താ വൈദ്യരെ? പറഞ്ഞുതരാം. നിന്റെ ഇക്ക ഉമ്മാനെ സ്വന്തം വീട്ടിൽ തന്നെ താമസിപ്പിക്കണതിന്റെ കാരണം എന്താ? ഉമ്മാനെ നിന്റെ വീട്ടിൽ നിർത്തണമെന്ന് നിർബന്ധിക്കാത്തെന്താ? പറയാ. അതിന്റെ കാരണം ഞാൻ തന്നെയാണ്. ഓ, അടി നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിലൊരു രഹസ്യം കൂടി ഉണ്ട്. വീട്ടിൽ പോയിരുന്ന് സ്വസ്ഥായിരുന്ന് ചിന്തിക്കുക. എന്ത് ചിന്തിക്കണം എന്നാ വൈദ്യരി പറയണ്? ഞാൻ ഒരു ഉദാഹരണം അങ്ങോട്ട് പറഞ്ഞുതരാം. എന്റെ അമ്മയുടെ കയ്യിൽ 50 ലക്ഷം രൂപയോ അതിനുള്ള സ്വത്തോ ഉണ്ടെന്നങ്ങോട് വെക്കുക. ആർക്കും അറിയാത്തൊരു രഹസ്യ സ്വത്ത്, പക്ഷേ എനിക്ക് മാത്രം അറിയാം. ഇത് ഞാൻ എൻ്റെ അനിയന്മാരോടോ ജ്യേഷ്ഠന്മാരോടോ പെങ്ങന്മാരോടോ പറയില്ല. എന്താ കാരണം? ഇവിടെ 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 പറയാ. എന്നാ താൻ പറയാ. ഞാനീ പറഞ്ഞ ഉദാഹരണത്തിന് ബുദ്ധി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. ടിപ്ര, എന്താ അറിവുകളെ? നമുക്ക് എങ്ങോട്ടാ പോണ്ടത്? അങ്ങോട്ടോ അതോ ഇങ്ങോട്ടോ? അങ്ങോട്ടാ അറിവുകളെ. ഇങ്ങോട്ടാവുകളെ. അറിവുകളെ.